ഉത്തർപ്രദേശിലെ ചിത്രകൂട് ജില്ലയിലെ ഈ പ്രദേശം ഒരിക്കൽ തകർന്ന റോഡുകൾക്ക് പേരുകേട്ടതായിരുന്നു. പ്രധാന റോഡിലെത്താൻ ഗ്രാമവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഇതുമൂലം മുഴുവൻ പ്രദേശത്തിൻ്റെയും ജീവിതം സ്തംഭിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പ്രധാനമന്ത്രി ഗ്രാം സഡക് മുഖേന റോഡുകൾ നിർമ്മിച്ചതോടെ എല്ലാം മാറി. और अब पक्की हो गई है सड़क, गाड़ी आराम से चली जाती है, हर जगह आराम से पहुंच जाते हैं, समय से पहुंच जाते हैं और बहुत हर लोगों को सुविधा हो गई भाई. किसान लोग आते हैं बैलगाड़ी से, गच्ची रोड में फंस जाते थे, अब आराम से निकल जाते हैं, ट्रैक्टर निकल जाता है आराम से. ई पद्धतिकाई केंद्र सरकार മതിയായ ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിലെ റോഡുകളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കുന്നതിന്റെ കാരണം ഇതാണ്. नई कार्यों की स्वीकृति जो है वो लगभग 17.3 किलोमीटर का है, जिसमें हम लोगों ने अभी 2 किलोमीटर पे काम हमारा तेजी चल रहा है. പുരോഗതിയുടെ ആദ്യ മന്ത്രം അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഈ പശ്ചാത്തലത്തിൽ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി ഗ്രാം സടക് യോജന ഫലപ്രദമാണ്. കോവിഡ് മഹാമാരിയിൽ പലരുടെയും ജീവിതങ്ങൾ സ്തംഭിച്ചുപോയി. എന്നാൽ ഇച്ഛാശക്തികളുടെ പോംവഴിയും തുറന്നു കിട്ടുമെന്ന് പറയപ്പെടുന്നു. മേഘാലയയിലെ ഉമിദ് ഗ്രാമത്തിൽ നിന്നുള്ള കർഷകനായ കിൻവേഷ് ദബ്സുഖ് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിജീവിക്കാൻ കഴിയുമെന്ന് ജൈവ കൃഷിയിലൂടെ തെളിയിച്ചു. ये काफी फायदेमंद है. इसका स्वाद भी आम मक्के की तुलना में ज्यादा मीठा और स्वादिष्ट है. किसान अब धीरे धीरे जैविक खेती की ओर रुख कर रहे हैं. ദബ്സുഖ് പ്രദേശത്തെ സ്വീറ്റ് കോൺ ഫാർമർ എന്നാണ് കിൻവേഷ് അറിയപ്പെടുന്നത്. പൂർവികരിൽ നിന്നാണ് കിൻവേഷിന് ജൈവ കൃഷിക്കുള്ള പ്രചോദനം ലഭിച്ചത്. മറ്റു കർഷകരിലും ഇപ്പോൾ കിൻവേഷിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. തന്റെ വിളയുടെ വിപണനവും കിൻവേഷ് സ്വയം ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നു. കിൻവേഷിനെ 2019 ഇന്ത്യൻ സർക്കാർ ആദരിച്ചു. കിൻവേഷിനെ പോലുള്ള കർഷക മാതൃകകൾ നമുക്കിപ്പോൾ നിരവധിയുണ്ട്. കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. കൊറോണ കാലത്ത് ഇത് തികച്ചൊരു അനുഗ്രഹമാണെന്ന് തെളിഞ്ഞു. കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ട് വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇടനിലക്കാർ ഉയർത്തുന്ന പ്രതിസന്ധിയില്ല. സർക്കാർ ഓഫീസുകളിലെ നൂലാമാലകളുമില്ല. ബാങ്കിൽ തുക എത്തുമ്പോൾ ഫോണിൽ വരുന്ന ഒരു സന്ദേശം കർഷകരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നു. ബറേലിയിലെ കർഷകരുടെ പ്രസ്താവനകളിൽ ഈ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. उनको पैसा दिया जा रहा है, उस तरीके से सरकार को हम बहुत बहुत धन्यवाद व्यक्त करते हैं. प्रधानमंत्री निधि से जो 2000 रुपया हमें मिलता है वो धान के फसल में खाद दवा डालने से हमें बहुत लाभ है. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം വർഷത്തിൽ 6,000 രൂപ കർഷകർക്ക് നൽകുന്നു. ഒരു കർഷകനെയും ഒഴിവാക്കാതിരിക്കാൻ ഈ പദ്ധതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ബൽറാംപൂരിലെ കർഷകരുടെ അനുഭവം ഇതുതന്നെയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കാനുള്ള ശക്തി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് നൽകുന്നു. ധാൻ ഐസ കുറുപ്പായി ഹോയിഗാ ഹൈ ഖാദ് അവ ദവ ദേ മേ ഹ അബ് ഹമേ സബ കാ ആസാനി ഹൈ. കിസാൻ സമ്മാൻ നിധി इससे हम लोगों का धान तो बैठा गया है, लेकिन आगे उसमें खाद और दवा देना में देने में थोड़ा सहयोग हमें मिल जाएगा. ചിത്രകൂടിലും തുക പിഎം കിസാൻ നിധി യോജന വഴി കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറിയിട്ടുണ്ട്. काम नहीं चल रहा था सर, इसलिए जो है वही पैसा निकाल कर जो है हम खेती किसानी में लगा दिए. उसी से हमारे देखिए आपके सामने फसल तैयार है और अच्छी फसल भी हो गई. പിഎം കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് കർഷകർക്ക് സാമ്പത്തിക ആശ്വാസം ലഭിക്കുന്നു. ഇതോടൊപ്പം കാർഷിക ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കേണ്ടതിന്റെ ആവശ്യകതകളും ലഘൂകരിക്കപ്പെട്ടു. പണ്ടൊക്കെ ദുരന്ത സമയത്ത് കർഷകരുടെ വിളകൾ നശിക്കുമ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം പോലും ലഭിച്ചിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഫസൽ ഭീമ യോജന കർഷകർക്ക് ആശ്വാസമായി മാറി. അലിഗഡിലെ കർഷകരുടെ മുഖത്തെ തിളക്കവും ആത്മവിശ്വാസവും
ഈ ആശ്വാസത്തെ കുറിച്ച് പറയുന്നു. जिसमें मुझे लगभग 80,000 रुपए उसे क्षतिपूर्ति का सही समय पर लाभ मिला. തങ്ങളുടെ നഷ്ടം നികത്തപ്പെട്ടതിൽ അലിഗഡിലെ കർഷകർ വളരെ സന്തുഷ്ടരാണ്. അതും കാലതാമസം കൂടാതെ. फसल योजना में मैंने बीमा कराया था AIC में, उसमें जो मुझे फसल 48,000 रुपए लाभ मिला था. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 1.5 മുതൽ 2% വരെ മാത്രമാണ് കർഷകൻ അടയ്ക്കുന്നത്. ബാക്കി തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സംഭാവന ചെയ്യുന്നു. മോശം സമയങ്ങളിൽ കർഷകർക്കൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ ലക്ഷ്യം. കർഷകരെ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാൻ. കാർഷിക മേഖലയിലെ മാറ്റത്തിന്റെ പ്രതീകമായി തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റ് കർഷകർക്ക് മാതൃകയാകുകയും ചെയ്യുന്ന രാജ്യത്തെ നിരവധി വിജയം നേടിയ കർഷകരെ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പരാമർശിച്ചിട്ടുണ്ട്. സാഥിയോ മുജെ ഉത്തർപ്രദേശ് കെ ലഖിംപൂർ ഖിരി മേ കിയേ ഗയെ ഏക് പ്രയാസ് കെ ബാരേ മേ ഭി പതാ ചലാ ഹൈ. കോവിഡ് കെ ദൗരാൻ ഹീ ലഖിംപൂർ ഖിരി മേ ഏക് അനോഖി പഹൽ ഹുയി ഹൈ. വഹാ മഹിലാഓ കോ കേലേ കെ ബേകാർ തനോ സേ ഫൈബർ ബനാനേ കി ട്രെയിനിംഗ് ദേനേ കാ കാം ശുരൂ കിയാ ഗയാ. വേസ്റ്റ് മേ സേ ബെസ്റ്റ് കർനേ കാ മാർഗ്. केले के तने को काटकर मशीन की मदद से बनाना फाइबर तैयार किया जाता है जो जूट या सन की तरह होता है. इस फाइबर से हैंडबैग, चटाई, दरी कितनी ही चीजें बनाई जाती हैं. इससे एक तो फसल के कचरे का इस्तेमाल शुरू हो गया, वहीं दूसरी तरफ गांव में रहने वाली हमारी बहनों बेटियों को आय का एक और साधन मिल गया. बनाना फाइबर के इस काम से एक स्थानीय महिला को 400 से 600 रुपये प्रतिदिन की कमाई हो जाती है. लखीमपुर खीरी में सैकड़ों एकड़ जमीन पर केले की खेती होती है. केले की फसल के बाद आम तौर पर किसानों को इसके तने को फेंकने के लिए अलग से खर्च करना पड़ता था. अब उनके पैसे भी बच जाते हैं. यानी आम के आम, गुठलियों के दाम, ये कहावत यहाँ बिल्कुल सटीक बैठती है. साथियों, एक और बनाना फाइबर से प्रोडक्ट्स बनाए जा रहे हैं, वहीं दूसरी तरफ केले के आटे से डोसा और गुलाब जामुन जैसे स्वादिष्ट व्यंजन भी बन रहे हैं. कर्नाटक के उत्तर कन्नड़ और दक्षिण कन्नड़ जिलों में महिलाएं यह अनूठा कार्य कर रही हैं. ये शुरुआत भी कोरोना काल में ही हुई है. इन महिलाओं ने न सिर्फ केले के आटे से डोसा, गुलाब जामुन जैसी चीजें बनाई, बल्कि इनकी तस्वीरों को सोशल मीडिया पर शेयर भी किया है. जब ज्यादा लोगों को केले के आटे के बारे में पता चला तो उसकी डिमांड भी बढ़ी और इन महिलाओं की आमदनी भी. लखीमपुर खीरी की तरह यहाँ भी इस इनोवेटिव आइडिया को महिलाएं ही लीड कर रही हैं. साथियों, ऐसे उदाहरण जीवन में कुछ नया करने की प्रेरणा बन जाते हैं. आपके आसपास भी ऐसे अनेक लोग होंगे. जब आपका परिवार मन की बातें कर रहा हो तो आप इन्हें भी अपनी गपशप का हिस्सा बनाइए. അന്നദാതാക്കളായ കർഷകരെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്റെ കർഷക സഹോദരങ്ങളുടെ പുരോഗതിക്കായി നരേന്ദ്രമോദി പ്രധാനപ്പെട്ട പല നടപടിയും എടുത്തു. ഇത് കർഷകരുടെ മാറ്റത്തിന്റെ പ്രതീകമായി പിന്നീട് മാറി. നൂറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന കർഷക സഹോദരങ്ങളോട് തങ്ങളുടെ വയലുകളിൽ പോഷകങ്ങൾ എത്രമാത്രമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. എത്രമാത്രം വളമിടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. മണ്ണു പരിശോധിക്കുന്നതിനായി മൊബൈൽ വാൻ മോദി ആരംഭിച്ചപ്പോൾ സന്തുലിതമായ രാസവളങ്ങളുടെ ഉപയോഗവും ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയും ഉറപ്പിക്കുക മാത്രമല്ല കർഷകർക്ക് കൃഷിച്ചെലവ് കുറയ്ക്കാനും സാധിച്ചു. ഗുജറാത്തിലെ കർഷകർക്ക് സുജലം സുഫലം യോജന ആരംഭിച്ചത്
ജലസംരക്ഷണത്തിൻ്റെ പ്രശ്നം അഭിസംബോധന ചെയ്തതിലൂടെയാണ്. ഇത് സംസ്ഥാനത്തെ കാർഷിക ജലസേചനത്തിൻ്റെ മികച്ച നടത്തിപ്പിന് മാത്രമല്ല, ജലത്തിൻ്റെ അഭാവം മൂലം കൃഷി സംഭവമല്ലാതിരുന്ന പ്രദേശങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനും കാരണമായി. കർഷകർക്ക് വൈദ്യുതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജ്യോതിഗ്രാം പദ്ധതി ആരംഭിച്ചത്. നബാർഡുമായി സഹകരിച്ച് വാടി പദ്ധതിയിലൂടെ തുള്ളി നനയും സമ്മിശ്ര കൃഷിയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. പഞ്ചാമൃത യോജനയും കൃഷി മഹോത്സവവും കർഷകർക്ക് കൃഷിയിൽ പുതിയ അവസരങ്ങൾ നൽകി. ഗുജറാത്തിലെ കർഷകർ അക്കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആയതിൻ്റെ കാരണം ഇതാണ്. പ്രധാനമന്ത്രിയുടെ നയങ്ങൾ കാരണം 2001 മുതൽ 2014 വരെ ഗുജറാത്തിൻ്റെ വളർച്ചാ നിരക്ക് 10%. അതേസമയം രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ആ കാലഘട്ടത്തിൽ 3 മുതൽ 4% വരെ മാത്രമായിരുന്നു. പഹലെ ജോ ഗുജറാത്ത് താ ഓ ഹർ 2 സാൽ കേ ബാദ് സൂക്കാ പഡ്താ താ മഗർ ഹമാരേ ഹാൽ കേ യശസ്വി പ്രധാനമന്ത്രി ശ്രീ ഗുജറാത്ത് മേ ജബ് മുഖ്യമന്ത്രി ഥേ തബ് ഇനോനേ നർമ്മദ യോജന को साकार किया और इससे आज पूरे गुजरात में जो सूखा की से प्रभावित था वो इलाका सबसे हरियाला हुआ है. കൃഷി ഇന്ത്യയുടെ ആത്മാവും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനവുമാണ്. സ്വാതന്ത്ര്യാനന്തരം കാർഷിക മേഖലയ്ക്കായി നിരവധി നയങ്ങൾ ഉണ്ടാക്കി. എന്നാൽ നയങ്ങളുടെ കേന്ദ്രത്തിൽ കർഷകരില്ലായിരുന്നു. ആ നയങ്ങളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി. കേന്ദ്രത്തിൽ അധികാരമേറ്റയുടൻ ഗ്രാമങ്ങൾക്കും ദരിദ്രർക്കും കർഷകർക്കും പ്രാധാന്യം നൽകി. ദേശ് കേ 80% സേ ജ്യാദാ കിസാൻ ഐസേ ഹേ ജിൻകേ പാസ് 2 ഹെക്ടർ സേ ഭീ കം ജമീൻ ഹേ. പഹലേ ജോ ദേശ് മേ നീതിയാ ബനി ഉൻമേ ഇൻ ഛോട്ടേ കിസാനോ കോ जितनी प्राथमिकता देनी चाहिए थी, उन पर जितना ध्यान केंद्रित करना चाहिए था वो रह गया. अब देश में इन्हीं छोटे किसानों को ध्यान में रखते हुए कृषि सुधार किए जा रहे हैं, निर्णय लिए जा रहे हैं. ഗ്രാമങ്ങളിലെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനത്തിന് അവർ സ്ഥിരതാമസമാക്കിയ വീടുകളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഇല്ല എന്നത് വേദനിപ്പിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് മോദി സർക്കാർ സ്വാമിത്വ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് അവരുടെ പാർപ്പിട ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകും. ഡ്രോണുകളുടെ സഹായത്തോടെ ഭൂമിയും മറ്റു വിഭവവും മാപ്പ് ചെയ്യപ്പെടും. അവ ഓൺലൈനായി അപ്ലോഡ് ചെയ്യും. हर जमीन की ड्रोन के जरिए मैपिंग हो रही है. गांव की जमीनों के डेटा और संपत्ति के कागज ऑनलाइन अपलोड हो रहे हैं. गांव गरीब की जमीनें, गांव गरीब की जमीनें विवाद का नहीं विकास का आधार बने. देश आज ഉസ് 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. വികസനത്തിന്റെ യഥാർത്ഥ വേഗത ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമായി വിശ്വസിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ കർഷകരെ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. ഇതുപ്രകാരം കർഷകർക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കിസാനോ കെ ലിയേ ഏക് ഉപഹാർ കഹോ യാ ഉൻകി മദദ് കേ രൂപ് മേ ഛോട്ടേ കിസാനോ കോ ജോ മദദ് ദീ ഉസ്കേ ലിയേ ഹം ബഹുത് ബഹുത് ആഭാരി ഹേ. കർഷകരെ കൃഷിയിടത്തിൽ നിന്ന് വിപണിയിലേക്ക് ബന്ധിപ്പിക്കാൻ കിസാൻ റെയിൽ ആരംഭിച്ചു. ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും വലിയ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രത്യേക ഗുഡ്സ് ട്രെയിനാണിത്. മുള കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് മോദി സർക്കാർ 50,000 രൂപയുടെ സബ്സിഡിയും നൽകുന്നുണ്ട്. ചെറുകിട കർഷകർക്ക് ഒരു മരത്തിന് 120 രൂപ സബ്സിഡി നൽകുന്നു.
കൃഷിക്ക് പുറമെ മൃഗസംരക്ഷണം, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ എന്നിവയ്ക്കാണ് സർക്കാരിൻ്റെ ഊന്നൽ. സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഈ രംഗത്ത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജൈവകൃഷിയും രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനായി 2019-20 വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 1,632 കോടി രൂപ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃഷിയെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങി. കാർഷിക ജലസേചന വിദ്യകളിലും നിരവധി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കർഷകർ ട്രിപ്പ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ തുടങ്ങിയ വിദ്യകൾ സ്വീകരിക്കുന്നു. മുമ്പ് യൂറിയയുടെ കരിഞ്ചന്ത കാരണം കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയായിരുന്നു. ഇന്ന് വേപ്പെണ്ണ പൂശിയ യൂറിയ അവതരിപ്പിച്ചതിനാൽ കർഷകർക്ക് യൂറിയ യഥേഷ്ടം ലഭ്യമായി. സോയിൽ ഹെൽത്ത് കാർഡ് കർഷകരുടെ വയലുകളുടെ ഫലഭൂയിഷ്ഠത പരിശോധിക്കുന്നത് എളുപ്പമാക്കി. സമതുലിതമായ രാസവളങ്ങൾ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ചെലവ് കുറയ്ക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. और उसका बड़ा अच्छा लाभ ले रहे हैं. स्प्रिंकलर जो है इतना बढ़िया सिंचाई का साधन है कि यदि मटर की सिंचाई हमको करना है, चना की सिंचाई करना है, तो बिना स्प्रिंकलर के उससे हम अच्छा उत्पादन नहीं ले सकते. मटर में जो ही हम सीधी सिंचाई करेंगे पाइप के द्वारा, त्यों ही हमारा मटर खराब हो जाता है. और हम लोग इसका प्रैक्टिकल करके भी देख चुके हैं. കാർഷിക വിപണികളെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ച് സർക്കാർ കാർഷിക വിപണികൾ ഓൺലൈനാക്കി. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഈ നാം വഴി സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയ സംവിധാനം സൃഷ്ടിക്കപ്പെട്ടു. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മോദി സർക്കാർ 100,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ ഫണ്ടിന് കീഴിൽ 10 വർഷത്തേക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ നൽകും. ഈ ഫണ്ട് ഉപയോഗിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രവർത്തിക്കും. ഗ്രാമങ്ങളിൽ സ്വകാര്യ നിക്ഷേപവും തൊഴിലുകളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം. പ്രൈവറ്റ് കമ്പനിയാ പേലെ ഇസ്മേ ആ നഹീ പാതേ തേ അബ് ഉൻകാ ആനാ സംഭവ ഹോഗാ ഔർ വോ ഭീ അപ്നാ വ്യവസ്ഥ തയ കരേംഗേ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കേ തഹത് ജോ ഭീ പ്രാവധാൻ ഹൈ ഉസ്കോ ഇസ്തമാൽ കർതേ. 85% ചെറുകിട കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന 10,000 FPOകളുടെ പദ്ധതിക്കായി 6,865 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ കർഷകരുടെ വിളകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണ്. 2022-23 വിപണന സീസണിൽ റാബി വിളകളുടെ MSP വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഗോതമ്പ്, ബാർലി, പയർ, കടുക്, സൂര്യകാന്തി എന്നിവയുടെ താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. ഗോതമ്പ് ക്വിന്റലിന് 40 രൂപയും കടുകിന് 400 രൂപയും വർദ്ധിക്കുന്നത് കർഷകരുടെ വരുമാനത്തിൽ വലിയ വർധനവിന് കാരണമാകും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ ജീവിതം മാറ്റിമറിച്ചു. 1 വർഷത്തിൽ 3 തവണകളായി 6,000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ നേരിട്ട് നിക്ഷേപിക്കുന്നു. ഈ പദ്ധതിയിലൂടെ കർഷകരെ പണമിടപാടുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും അവർക്ക് ആത്മാഭിമാനം ലഭിക്കുകയും ചെയ്തു. 11 കോടിയിലധികം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഇതിനു പുറമെ പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന പ്രകാരം 60 വയസ്സിന് ശേഷം പെൻഷൻ നൽകാനും വ്യവസ്ഥയുണ്ട്. ഇതിന് കീഴിൽ കർഷകർക്ക് പ്രതിമാസം 5,000 രൂപ വരെ പെൻഷൻ നൽകും. छोटे किसानों के लिए जो किसान सम्मान निधि दी जा रही है वह है किसानों के लिए बहुत ही लाभदायक है और आर्थिक स्थिति में भी वह काम आती है. രാജ്യത്ത് പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് കർഷകരുടെ വിളകളെ സംരക്ഷിക്കുന്നതിനാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന ആരംഭിച്ചത്. ഈ പദ്ധതിയും കർഷകർക്ക് ഒരു അനുഗ്രഹമായി മാറി. നമ്മൾക്കോ ബഹുത് സീ സ്കീം ദേ രഹി ഹൈ മോദി ജി. हम लोग के लिए नया नया स्कीम लाने का कोशिश कर रहा है और यही हम लोग का लेने का भी हम लोग इसका इच्छुक हैं. കർഷകർക്കായി ഒരു പുതിയ ചാനൽ DD കിസാൻ ആരംഭിച്ചു. ഇതോടെ കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളെക്കുറിച്ച് കർഷകർ ബോധവാന്മാരാകുന്നു. പ്രധാനമന്ത്രിയുടെ നയങ്ങൾ മൂലം കാർഷിക ഗവേഷണത്തിനും രാജ്യത്ത് ഊർജം ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മൂലം രാജ്യത്തെ കർഷകരുടെ കാർഷിക ചെലവ് കുറയുക മാത്രമല്ല ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യുന്നു.
ഗ്രാമങ്ങളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാകുന്നതോടെ ഗ്രാമീണ ഇന്ത്യയുടെ മുഖവും നഗരങ്ങളുടെ മാതൃകയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക വികസനം മൂലം പുരോഗതിയുടെ വെളിച്ചം ഗ്രാമങ്ങളിൽ എത്തിയിരിക്കുന്നു. രാജ്യത്ത് റെക്കോർഡ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനം ഉണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ കയറ്റുമതിയും വർദ്ധിച്ചു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിച്ചപ്പോൾ കർഷകരുടെ കണ്ണുകളിലും ആ തിളക്കം കാണാം. ഇപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ലഭിക്കുന്നു. രാജ്യത്തെ ഭക്ഷ്യദാതാവ് ശക്തമാവുകയാണ്. രാജ്യം സ്വാശ്രയമായി മാറുകയാണ്.